ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഓഗസ്റ്റ് മാസം 6-ാം തീയതി നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ ദിവസം. നമുക്ക് കർത്താവിൻ്റെ രൂപാന്തരീകരണം എന്തിനു വേണ്ടി ഈശോ ചെയ്തു, അത് എപ്പോൾ ചെയ്തു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. ഈശോനാഥൻ ശിഷ്യന്മാർക്ക് നൽകേണ്ട ചില ബോധ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ രൂപാന്തരീകരണം എന്ന സംഭവത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് തൊട്ടുമുമ്പ് നടക്കുന്ന സംഭവമായിട്ട് ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പീഡാസഹനത്തെക്കുറിച്ചുള്ള 1-ാമത്തെ പ്രവചനമാണ്. ഇതിങ്ങനെ പറയുന്നതിന് ആമുഖമുണ്ട്. ആമുഖം ഇതാണ്: ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? പ്രവാചകന്മാരിൽ ചിലരെന്ന് പറയുന്നു, ഏലിയായാണെന്ന് പറയുന്നു. എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് പത്രോസ് പറയുന്നത്, ഇല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈ താൻ ഏലിയ അല്ല, താൻ മോശ അല്ല, താൻ യേശുവാണ് എന്ന ബോധ്യം നൽകാനായിട്ട് രൂപാന്തരീകരണം വഴി ഈശോയ്ക്ക് സാധിച്ചു. 2-ാമത്തെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊക്കെ പറഞ്ഞ് വലിയ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ടെന്ന രീതിയിലൊക്കെ വിശ്വാസ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് പത്രോസ് നിൽക്കുകയാണ്. അപ്പോൾ പീഡാസഹനത്തെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ പത്രോസ് പറയുന്നത്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, ഇത് വേണ്ട, ഈ സഹനം വേണ്ട എന്ന രീതിയിൽ പത്രോസ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുക, നിൻ്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ സംസാരിക്കുന്നുണ്ട്. ഇത് പത്രോസ് വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ ആഴമില്ല. ഈ വിശ്വാസം ആഴപ്പെടേണ്ടതായിട്ടുണ്ട്, അതൊരു ലക്ഷ്യമാണ്. ഒരു അതിന് അതുകൊണ്ടാണ് തൊട്ടടുത്ത ഭാഗത്ത് ഈശോ ഇവരെയും കൂട്ടി ആ ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന സംഭവം രൂപാന്തരീകരണം നമ്മൾ വായിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവം. ഇനി 3-ാമതൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണം മരിച്ചു കഴിഞ്ഞിട്ട് ഈശോ ഉയർക്കും. ഈ പീഡാസഹനത്തെയും ഉദ്ധാരത്തെ സംബന്ധിക്കുന്ന 1-ാം പ്രവചനം കഴിയുമ്പോഴേ നടക്കുന്നത്. അപ്പോൾ ഉയർക്കും എന്ന് പറയുന്നൊരു കാര്യം, ഈ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയപ്പെടുന്നൊരു സംഭവം യഥാർത്ഥത്തിൽ ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഈശോ ഇങ്ങനെ പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്. ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇവർക്ക് അത്ര ആഴമുള്ളൊരു ബോധ്യമല്ല. കാര്യം ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തുന്ന ഈശോ മനുഷ്യനാളെ ഉയർപ്പിക്കുന്നു എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ച് ജനിപ്പിക്കുന്ന ആളൊക്കെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസറിൻ്റെയൊക്കെ ഉള്ള 4-ാം പക്കം ഒരു 4 നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇത് നമ്മൾക്കെന്നൊക്കെ പറയുമ്പോൾ അവർ ഇത്തിരി അതിനൊരു വ്യത്യാസമുള്ളൊരു ഉയർപ്പിക്കൽ സംഭവകാരത്തിന് അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ ഉറക്കത്തിൽ നിനിപ്പിക്കും, തലീത്തക്കും ബാലിക എഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിനിപ്പിക്കുന്നതാണ് അദ്ദേഹം എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിയെ ഉയർത്തെഴുന്നേറ്റൊരാൾ വരികയാണ്, മരണത്തിൽ നിന്നും കല്ലറ പൊളിച്ചൊരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു വസ്തുതയല്ല, അംഗീകരിക്കാൻ പറ്റുന്നൊരു വസ്തുതയല്ല. അപ്പോൾ അതിനൊരു ഇൻട്രോ വേണം. അത് ഒറ്റ കാഴ്ചയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് അതിനവരെ ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി, അതൊരു ഒരു സൈക്കോളജിക്കലായിട്ടുള്ള സംഭവം കിടക്കുമ്പോൾ ചിന്തിക്കാൻ സാധിക്കും. അതിനൊരു ലക്ഷ്യം കൂടി ഈ രൂപാന്തരീകരണത്തിലുണ്ട് യഥാർത്ഥത്തിൽ. അങ്ങനെ ഈശോ കൂട്ടിക്കൊണ്ടുവന്ന പത്രോസും യോഹന്നാനും യാക്കോബും, ഈ കല്ലറയിലേക്ക് ആദ്യം വരുന്നത് പത്രോസും യോഹന്നാനുമാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു കാഴ്ച ഇനി ഉണ്ടാകാൻ പോവുകയാണ്, ഉയർത്തെഴുന്നേൽപ്പ്, മരിച്ചൊരാൾ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക, അതൊന്ന് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനായിട്ട് അവരൊന്ന് രൂപപ്പെടുന്നു. എന്നിട്ടത് അത്രണ്ടം കൊണ്ട് വിജയിക്കുന്നതിനൊക്കെയുള്ള നമ്മൾ ഉയർപ്പിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലായിരുന്നു. തോമാസിനിയുടെ ചോദ്യവും ഈശോ ആണിപ്പഴുത് കാണിക്കുന്ന സംഭവം കഴിയുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് അത് ബലപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈശോയോടൊപ്പം വന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത. മോശയും ഏലിയായും, എന്താണ് ഇവരുടെ പ്രത്യേകത? ഈ രണ്ട് വ്യക്തികളുടെയും മൃതശരീരങ്ങൾ ഭൂമിയിലില്ല. ഏലിയ ഒരു ആഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാചകന, മോശ മരിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നീട് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിന് മറ്റും വായിക്കുന്നുണ്ട്, ഈ മോശയുടെ മൃതശരീരത്തിന് വേണ്ടി മിഖായേൽ ദൈവദൂതൻ്റെ സാത്താനുമായിട്ട് യുദ്ധം ചെയ്തു, അങ്ങനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ആ അടക്കം ചെയ്ത സ്ഥലം നമ്മളിപ്പോൾ നെബോ, മൗണ്ട് നെബോയിലാണ് മോശയെ അടക്കം ചെയ്തതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ മോശയെ അടക്കിയ സ്ഥലം ഇതാ ഈ പ്രദേശത്താണെന്ന് അവർ കാണിച്ചു തരും. പക്ഷേ അവിടെ കബറിടമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, മോശയുടെ മൃതശരീരം അവിടെ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുമില്ല. അത് ദൈവം കൊണ്ടുവന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉടനോടെ സ്വർഗത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഭൂമിയിൽ മൃതശരീരം ഇല്ലാത്ത ആളുകൾ എന്ന് പറയപ്പെടുന്നൊരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഇവരുണ്ട്, മോശയും ഏലിയായും എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോയ്ക്ക് ഒരു ഇൻട്രോയാണ്, ഒരു ഇൻട്രൊഡക്ഷനാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കൊരു 3 വാക്കുകൾ ഈ സുവിശേഷ ഭാഗത്തു നിന്നും ചിന്തിക്കാം. 1 മല, 2 മേഘം, 3 പുറപ്പാട്.
ഇതൊരു പൊതുവായ മൂന്ന് വാക്കുകളാണ്. മല കയറ്റം, മേഘമിറക്കം, പുറപ്പാട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മലകയറ്റം നമ്മൾ കാണുന്നുണ്ട്. ഈ മലകയറ്റം എന്ന് പറയപ്പെടുന്നത് ബൈബിളിൽ പ്രാർത്ഥനയുടെ വലിയൊരു പ്രതീകമാണ്. പല പല മലകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. മോറിയ മല, സീനായ് മല, ഹോറേബ് മല, കാർമൽ മല, അങ്ങനെ ഒരുപാട് മലകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനാനുഭവമാണ് നമ്മൾ കാണുന്നത്. ഈശോ ഈ മലമുകളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ്. എന്നിട്ട് ഈ താബോർ മലയിലേക്ക്, താബോർ എന്ന വാക്ക് നിറത്തിൽ ഒരു സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടില്ല. താബോർ എന്നാൽ ഉയർന്ന പ്രദേശം എന്നൊക്കെയാണ് ഒരർത്ഥം നമുക്ക് കാണാൻ സാധിക്കുക. മലയിലേക്ക് കയറിപ്പോയി എന്നാണ് 28-ാമത്തെ വാക്യം. 9-ാമത്തെ 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാഗം മാറി. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖഭാഗം മാറി. അങ്ങനെയാണ് ഈ 28-ും 29-ും വാക്യം വായിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തന്നെയാണ് മല കയറിപ്പോയത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം ഒരു മലകയറ്റമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും അവതരിപ്പിക്കുക. പ്രാർത്ഥന മലകയറ്റമാണ്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവിടെ ദൈവം ഇറങ്ങി വരിക, മേഘം ഇറങ്ങി വരുന്നു. മേഘം ഇറങ്ങി വരുന്നു സംസാരിക്കാനായിട്ടാണ്. നമ്മൾ ഈ മോശയുടെയും ഏലിയായുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ടും ഈ മല കയറിപ്പോയതിനെക്കുറിച്ചും മേഘം ഇറങ്ങി വരുന്നതിനെക്കുറിച്ചും ഒക്കെ പുറപ്പാട് 19-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ചും ഒന്നരാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയായെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ടും 19-ാം അധ്യായമാണ്. അപ്പോൾ രണ്ടിടത്ത് നമ്മൾ ഈ മല കയറിപ്പോകുന്നതും മേഘം ഇറങ്ങി വരുന്നതും നമ്മൾ വായിക്കുന്നുണ്ട്. മല കയറ്റം മനുഷ്യൻ്റെ പ്രവൃത്തിയാണെങ്കിൽ മേഘമിറക്കം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നൊരു വസ്തുത ഇതാണ്. ഇതിനൊരു പൊതു ഘടകമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മോശ ഇങ്ങനെ സീനായ് മലയിലേക്ക് കയറി പോകുമ്പോൾ സീനായും ഹോറേബ് യഥാർത്ഥത്തിൽ ഒന്നാണെന്ന ഒരു പഠനം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഈ സീനായ് മല കയറി പോകുമ്പോൾ അത് 32-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ഉപവസിച്ച് കയറിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഒന്നരാക്കമാട് പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ഈ താൻ മരിക്കും, അതിന് താൻ എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്നൊക്കെ പറയുന്ന ഒരു പൊതു ഘടകം മോശയിലും ഏലിയായാലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവരിങ്ങനെ ഉപവസിച്ച് മല കയറി മേഘം ഇറങ്ങി വരുന്നിടത്ത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതും, എലിയ നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ദൈവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പേരുടെയും വളരെ പാരലായിട്ട് ഒരുപോലെ കാണുന്ന രണ്ട് കാര്യമാണ്. ഈ മല കയറിപ്പോയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ മേഘം ഇറങ്ങി വന്നു, ദൈവം സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ഇടപെടല. മേഘം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉടനീളം കാണുന്നുണ്ട്. പകൽ മേഘസ്തംഭമായി ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മേഘം ഉള്ളിൽ ജലാംശമുണ്ട്, ജലം ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുന്നു, അല്ലെങ്കിൽ ഭൂമിക്ക് ഉണർവേകുന്നു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് മേഘത്തെ വേദഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തന്നെ കാണാൻ സാധിക്കുക. കൃത്യമായിട്ടും മല കയറിപ്പോകുന്ന ഈശോ, മേഘം ഇറങ്ങി വരുന്നു ഈ രൂപാന്തരീകരണ സമയത്ത്, മരണം ആ കാൽവരി എന്ന മലയിലും ഇതുപോലെ മല കയറിപ്പോയി ഈ മേഘം ഇറങ്ങി വരുന്നു, ആകാശം ഇരുണ്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടേ. ആകാശം ഇരുണ്ടുപോയി, അന്ധകാരം വ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് മേഘം ഇറങ്ങി വന്നു എന്നുള്ള രീതി നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അതാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഈ രണ്ട് പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഇടപെടലും. ഇതാണ് മല കയറ്റവും മേഘം ഇറക്കവും. മൂന്നാമത്തെ കാര്യം ഇതാണ് പുറപ്പാട്. പുറപ്പാടെന്ന എക്സാക്ട് വാക്ക്, അത് എക്സോഡസ് എന്ന് പറയപ്പെടുന്ന വാക്ക് നമ്മൾ ലൂക്കോസ് 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ, അതായത് അവരെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മോശയും ഏലിയായും യേശുവും, അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ പുറപ്പാടിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്താണ് പുറപ്പാട്? പഠന ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എക്സോദസ് എന്ന ഗ്രീക്ക് പദം ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പാടിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ജെറുസലേമിൽ വെച്ച് നടക്കേണ്ട മരണം, ഉദ്ധാനം, സ്വർഗാരോഹണം എന്നിവയെക്കുറിച്ചാണ് യേശുവിൻ്റെ പുറപ്പാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എക്സോഡസ് ഓഫ് എലൈജ, ഏലിയായുടെ പുറപ്പാട് എന്ന് ഒരു ബൈബിൾ പഠനം ടോപ്പിക്കുണ്ട്. യഥാർത്ഥത്തിൽ ഏലിയായുടെ ഈ യാത്രകളെല്ലാം കൂടെ മോശയുടെ പുറപ്പാടുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഇങ്ങനെ സാമ്യപ്പെടുത്തി ഉള്ളൊരു പഠനമുണ്ട്. അപ്പം ഏലിയായുടെയും പുറപ്പാട് യഥാർത്ഥത്തിൽ ദൈവം നയിക്കുന്നതനുസരിച്ച്, നിയോഗം അനുസരിച്ചുള്ളൊരു പുറപ്പാട്, ഒരു സ്നേഹത്തിൻ്റെ യാത്ര, സ്നേഹതീഷ്ണതയുടെ യാത്ര മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇതിനെ തളർന്നുറങ്ങുന്ന ഏലിയായ്ക്ക് മാലാഖ അപ്പം കൊണ്ട് കൊടുത്തിട്ട് ഇത്
ചുടുകളിൽ ചുറ്റെടുത്ത് പോലെ അപ്പം കൊണ്ട് കൊടുത്തിട്ട് പറയുന്നത് കഴിച്ചിട്ട് നീ യാത്ര കൊണ്ടുവരാൻ പറയുന്നു. 40 രാപകലുകൾ നിർത്താതെ യാത്ര ചെയ്തവൻ ദൈവത്തിൻ്റെ മലയായ ഹോറേബിലെത്തി എന്ന് പറയുന്നുണ്ട്. സിനായിൽ മലയിലേക്ക് കൽപ്പനമായതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോഴും 40 രാപകലുകൾ ഉപവസിച്ച് മോശ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ ദൈവത്തെ കാണാനായിട്ട് ഒരുങ്ങുന്നതായിട്ടും വായിക്കുന്നുണ്ട്. ഇവിടെ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് ഈശോയെ കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആ യാത്ര, സ്നേഹതീഷ്ണതയുടെ യാത്ര കാൽവരിയിലൂടെ നടന്നു തീർത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ മൂന്ന് ആൾക്കാരിലും വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മോശയും ഏലിയായും യേശുവും മൂന്നിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂന്ന് വ്യക്തികളെ നമ്മൾ സാധാരണ വിളിക്കുക തോറ, നബിയും കെത്തുബിയും എന്നാണ്. മോശ തോറയാണ്, നിയമം പഠിപ്പിക്കുന്ന ആളാണ്. എലിയ നബിയുമാണ്, പ്രവാചക ഗ്രന്ഥങ്ങളുടെ വക്താവാണ്. കെത്തുബിയും ജ്ഞാനസൂക്തങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ് ഈശോ. അത് രീതിയിൽ നമുക്ക് തെനാക്ക് എന്ന രീതിയിൽ നമുക്ക് അവരെ വായിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ യഹൂദ റബ്ബിമാർ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ താബോറിൻ്റെ ഈ രൂപാന്തരീനെ കുറിച്ചുള്ളൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. തരത്തിൽ ഈ പറയുന്ന ഇങ്ങനെയാണ്, ലോകം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? യഹൂദ റബ്ബിയോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്. യഹൂദ റബ്ബി മറുപടി പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകം അവസാനിക്കാത്തത്. അത് മൂന്നും ഇല്ലാതായാൽ ലോകം അവസാനിക്കും. എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ? എൽ വെച്ച് തുടങ്ങുന്ന മൂന്ന് കാര്യങ്ങളായിട്ട് നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. ലവ്, ലിറ്റർജി ആൻഡ് ലവ്, നിയമം, ആരാധന, സ്നേഹം. ലെതുർജിയ, ആരാധന, നിയമം, ആരാധന, സ്നേഹം. ഈ മൂന്ന് കാര്യങ്ങളാണ് ലോകത്തെ പിടിച്ചു നിർത്തുന്നത്. കുറേ മനുഷ്യരിങ്ങനെ നിയമം നിഷ്ഠയോടുകൂടി അനുസരിച്ച് മുന്നോട്ട് പോകാനുണ്ട്. അവരുടെ നിയമനിഷ്ഠ, ഈ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നഗരത്തെ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് അബ്രഹാത്തിന് ഉറപ്പ് കൊടുക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഈ തരണത്തിൽ ഓർക്കാം. അപ്പോൾ ആ കുറേ പേരിങ്ങനെ നിയമനിഷ്ഠയോടുകൂടി നീതിയോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ടായി ലോകം നിലനിൽക്കുന്നത്. രണ്ട്, കുറേ പേർ ആരാധിക്കുന്നവരായിട്ടുണ്ട്. ദൈവത്തോട് വലിയ ഭക്തിതീക്ഷണയോടുകൂടി ആരാധന നടത്തുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുള്ളിടത്തോളം കാര്യം ലോകം അവസാനിക്കത്തില്ല. മൂന്ന്, സ്നേഹം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ മനുഷ്യർ ലോകത്തുണ്ട്. അത് സ്വന്തം കുടുംബക്കാരെ സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ആ ലവ് ബിയോണ്ട് ബോർഡേഴ്സ്, അതിരുകൾക്കപ്പുറത്തേക്ക് സ്നേഹിക്കാൻ കൽപ്പുള്ള കുറേ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരിങ്ങനെ ഭൂമുഖത്തുള്ളിടത്തോളം കാലം ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ലവ്, ലിറ്റേജി, ലോ ലിറ്റേജി ആൻഡ് ലവ് നമുക്ക് വായിക്കാൻ സാധിക്കും. രണ്ട്, മൂന്ന്, എൽ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി ഈ രൂപാന്തരീകരണ സമയത്ത് ഈ മൂന്ന് ആൾക്കാർ അതിൻ്റെ പ്രതീകമാണ്. മോശ ലോയുടെ പ്രതീകമാണ്, നിയമത്തിൻ്റെ പ്രതീകമാണ്. ഏലിയ ലിറ്റേജിയുടെ, ആരാധനയുടെ പ്രതീകമാണ്. ആ കാർമൽ മലയിലെ ആരാധനയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലദേവൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആരാധന. ഈശോ സ്നേഹമെന്ന നിയമം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ലോ ലിറ്റർജി ആൻഡ് ലവ്, മോശ നിയമമാണ്, ഏലിയ ആരാധനയാണ്, യേശു സ്നേഹമാണ്. അഥവാ നിയമം വളർച്ച പ്രാപിച്ച ആരാധനയിലേക്കും അത് പൂർത്തീകരിക്കപ്പെടുന്നത് സ്നേഹത്തിനുമാണെന്ന് പഠിപ്പിക്കുന്ന രൂപാന്തരീകരണം. മലകയറി പോകുമ്പോൾ മേഘമിറങ്ങുന്ന സമയത്ത് തിരിച്ചറിവുണ്ടാവേണ്ടത് ഈ പുറപ്പാടിനെ കുറിച്ചാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നതിനപ്പുറം പ്രാർത്ഥനയിലൂടെ ദൈവം പ്രത്യുത്തരിക്കുന്നു എന്തിനെക്കുറിച്ചെന്നോ പുറപ്പാടിനെക്കുറിച്ച്. എന്താണ് ആ പുറപ്പാട്? പുറപ്പാട് നിയമത്തിൽ തുടങ്ങി ആരാധനയിലൂടെ സ്നേഹത്തിൽ പൂർണ്ണമാകുന്നതാണ് ക്രൈസ്തവ ജീവിതം, ആത്മീയത എന്ന് പഠിപ്പിക്കുന്നതാണ് പുറപ്പാട്. ഇതാണ് രൂപാന്തരീകരണത്തിൻ്റെ സുന്ദരമായ പാഠം. വളരെ വ്യക്തമായിട്ടും ഈ രൂപാന്തരീകരണത്തിലെ ഈ മൂന്ന് വ്യക്തികളിലൂടെ ഈശോ പഠിപ്പിക്കുന്ന ഇതാണ്, നീ പ്രാർത്ഥിക്കുക, അത് മലകയറ്റമാണ്, എന്നിലേക്ക് അടുത്തടുത്ത് വരികയാണ്, സ്വർഗത്തിലേക്ക് അടുത്തടുത്ത് പോവുകയാണ് മലകയറി പോകുമ്പോൾ. അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി വരും, മേഘം ഇറങ്ങി വരും, നിന്നോട് സംസാരിക്കും. ഉടമ്പടികൾ തന്ന സീനായി മലയും ഹോറേബൊക്കെ നമുക്ക് ഓർക്കാം. അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒന്ന് സംഭവിക്കും, അതായത് നിന്നിൽ സ്നേഹം ജ്വലിക്കും, നീ പുറപ്പാട് തുടങ്ങും, നീ നിൻ്റെ സഹോദരങ്ങളിലേക്കുള്ള പുറപ്പാട് തുടങ്ങും, അവർക്ക് വേണ്ടിയുള്ള പുറപ്പാട് തുടങ്ങും. ശുശ്രൂഷയ്ക്കായി ആ മറിയം മലമ്പ്രദേശത്തിലൂടെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് പുറപ്പാടാണ്, പരിശുദ്ധ അമ്മയുടെ പുറപ്പാടാണ്. അതുപോലെ കാൽവരിയിലേക്ക് ഈശോ നടന്നു വരുന്നത് ഈശോയുടെ പുറപ്പാടാണ്. അപ്പോൾ അങ്ങനെ പുറപ്പാടിലേക്ക് നീ രൂപപ്പെടുകയും ചെയ്യും. ഇതാണ് രൂപാന്തരീകരണം. കർത്താവ് ഈശോയുടെ കൃപയാൽ നിയമവും ആരാധനയും സ്നേഹവും ഒന്നിച്ച് പുറപ്പാടിലേക്ക് നടന്നു കയറാൻ വേണ്ടിയുള്ള ദിനം പ്രതിയുള്ള മലകയറ്റവും മേഘമിറക്കവും
പുറപ്പാടും നമ്മളിലും സംഭവിക്കട്ടെ, രൂപാന്തരീകരണം നമ്മളിലും പൂർത്തീകരിക്കപ്പെടട്ടെ.